രാജ് കബീറിന്റെ സഹോദരനായിട്ടുള്ള രാജേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രാജേന്ദ്രൻ, രാജ് കബീറും കുടുംബവും എവിടെയാണ് എന്ന് സംബന്ധിച്ച് നിങ്ങൾക്ക് വല്ല വ്യക്തതയും ഉണ്ടോ? ഒരു ഒരു വിവരമില്ല മാഡം. ഞാൻ അറിയുന്നത് ഇന്നലെ മിനിഞ്ഞാൻ ഇവിടുന്ന് എക്സ്പോണ്ടിങ് ആണ്. എവിടെയാണ് അവര് ഉള്ളതെന്ന് യാതൊരുതില്ല. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പോലീസ് ഫലപ്രദമായ രീതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹിന്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും. പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചിരുന്നു, ഒരു ഹിന്റ് കിട്ടിയിട്ടില്ല. പ്രശ്നങ്ങളെ കുറിച്ച് രാജ് കബീർ എപ്പോഴെങ്കിലും നിങ്ങളോട് സംസാരിച്ചിരുന്നോ? അവന് ഇത് ഇവരുടെ മുനിസിപ്പാലിറ്റികളിൽ പീഡനം എന്ന് പറയുന്നത് ഇപ്പൊ തുടങ്ങുന്നില്ല മാഡം, ഒരുപാട് കാലമായിട്ട് തുടങ്ങിയതാണ്. അപ്പൊ അത് ആരാണ് ഇതിന്റെ എനിക്ക് വ്യക്തികളെന്ന് എനിക്കറിയില്ല. അത് അവൻ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമേ അറിയൂ. ഇതിന് വ്യക്തമായിട്ട് പറയാനുള്ള അധികാരവും അവകാശവും അത് അവന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് എനിക്കിത് കൃത്യമായിട്ട് ആളാരാണെന്ന് പറയാൻ പറ്റില്ല. ഇന്ന ആളാണ് ഇന്ന ആളാണെന്ന് ഒരാളെ ഐഡന്റിഫൈ ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷെ മുനിസിപ്പാലിറ്റിയുടെ തീരുമാനങ്ങളും അതുപോലെ നടപടികളുമാണ് ഒരു വ്യവസായം തകർക്കാനുള്ള എല്ലാത്തിലും അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വ്യവസായം വളരെ നന്നായിട്ട് ആരും ഇല്ലാത്തൊരു മൂലയിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു വ്യവസായം തുടങ്ങിയതാണ്. ആ മൂലയിൽ കൊണ്ടുപോയി തുടങ്ങിയിട്ടുള്ള വ്യവസായം ഓരോ നിമിഷവും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള മുനിസിപ്പാലിറ്റിയുടെ ഒരു നയം. ഇവിടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത്, ഇവിടെ ഗവൺമെന്റ് ഈ വ്യവസായങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് അങ്ങനെ സഹായം ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടുത്തെ ലോക്കൽ ബോഡികൾ ഇതുപോലുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും ഗവൺമെന്റിന്റെ നയത്തിനെതിരായിട്ടല്ലേ? ഇവിടെ ഈ ശരിക്കും ഈ മുനിസിപ്പാലിറ്റികൾ ചെയ്യുന്നത് ഈ സർക്കാരിന്റെ അതുപോലെ സർക്കാരിന്റെ നയത്തിനെതിരായിട്ട് ഈ നമ്മളെ വ്യവസായങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഈ മുനിസിപ്പാലിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല എന്നാണ് തോന്നുന്നത്. ശ്രീ രാജേന്ദ്രൻ, ഇപ്പോൾ അവിടെ നിന്നും ഈ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന വൈസ് ചെയർമാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവര് ഭൂമി നഗരസഭയുടെ ഭൂമി കയ്യേറി എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? അത് ഏഷ്യാനെറ്റിന്റെ പ്രതിനിധി അവിടെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് അറിയാം. ഞാൻ അവിടെ ഇല്ല. അത് അദ്ദേഹത്തിന് അറിയാലോ എവിടെയാണ് ഭൂമി കയ്യേറിയിരിക്കുന്നത്. ഭൂമി കയ്യേറുന്നത് ഈ ഭൂമി എന്ന് പറയുന്നത് നഗരസഭയുടെ തന്നെ ഭൂമിയാണ്. ആ ഭൂമി എന്ന് പറയുന്നത് വേറെ ആളുടെ ഭൂമിയല്ല. ഈ ഭൂമിയിലാണ് കെട്ടിടം നിൽക്കുന്നത്. ആ കെട്ടിടത്തിന്റെ മുന്നിലുള്ള സ്ഥലത്ത് ഒരു ഷീറ്റ് ഇട്ടുവെന്ന് മാത്രമാണുള്ളത്. എവിടെയാണ് കയ്യേറിയിട്ടുള്ളത്? അങ്ങനെയാണ് രാജേന്ദ്രൻ, നിങ്ങളുടെ വിശദീകരണം വ്യക്തമാണ്. ഇപ്പോൾ സതീഷ് കൂടി ചേരുകയാണ്. വ്യവസായ വകുപ്പ് തലശ്ശേരി ബ്ലോക്ക് ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം. ശ്രീ സതീഷ്, ഈ വിഷയത്തിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മേഡം, നമ്മള് ഈ അറിയുന്നത് നമ്മളെ ഈ കൂട്ടിയതിന് ശേഷമുള്ള ഒരു പരാതിയിന്മേലാണ് ഞങ്ങൾ എൻക്വയറി നടത്തുന്നത്. അതായത് ജൂലൈ 21 കൂട്ടിയെന്നാണ് സംരംഭക നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആഗസ്റ്റ് ഈ കഴിഞ്ഞ 1.5 മുമ്പെയാണ് കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ പരാതി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്ഥലം സന്ദർശിച്ചപ്പോൾ ആ മുനിസിപ്പാലിറ്റി പൂട്ടിയതായിട്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മുനിസിപ്പാലിറ്റി സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ടു, ഇങ്ങനെ ഒരു സംരംഭക വർഷമാണ്, ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളിങ്ങനെ 100,000 സംരംഭം സംസ്ഥാനത്ത് വരാൻ വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഈ പൂട്ടിയത് അത്ര ഉചിതമായില്ല, അതിനൊക്കെ നടപടി അനുകൂലമായി എന്തെങ്കിലും നടപടി എടുക്കുമോ പറഞ്ഞപ്പോൾ ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞത് നമ്മൾ പലതവണ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, പക്ഷേ അടച്ചില്ല. അപ്പോൾ എൻ്റെ തീരുമാനമല്ല, ഇത് ഭരണസമിതിയുടെ തീരുമാനമാണെന്ന രീതിയിലാണ് അദ്ദേഹം മറുപടി നൽകിയത്. വ്യക്തമാണ് താങ്കളുടെ വാക്കുകൾ. വളരെയധികം നന്ദി ശ്രീ സതീഷ് പ്രതികരിച്ചതിന്. ഫർണിച്ചർ വ്യവസായ സ്ഥാപനത്തിന് നഗരസഭ പൂട്ടിട്ടതിൽ മനം നൊന്താണ് തലശ്ശേരിയിൽ വ്യവസായ ദമ്പതികൾ. സ്ഥാപനം പൂട്ടി ഇപ്പോൾ നാട് വിട്ടിരിക്കുന്നത്. അവർ എവിടെയാണ് എന്ന കാര്യം പോലും വ്യക്തമല്ല. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നൌഫൽ ബിൻ യൂസഫ്.